കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ കേൾക്കുകയാണ്. കാരണം കാസർഗോഡ് നഗരപ്രദേശത്ത് രാത്രി കാലങ്ങളിൽ കടകൾ അടച്ചതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ വ്യാപാരികൾ തന്നെയാണ് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടത്. കാരണം അവർ തുറക്കുകയാണെങ്കിൽ മാത്രമാണല്ലോ പിന്നെ പബ്ലിക് ടൗണിലേക്ക് എത്തുക, തുറന്നില്ലെങ്കിൽ ആരും എത്തില്ല. അപ്പോൾ തുറക്കാനുള്ള സംവിധാനം ഉണ്ടാവേണ്ടത് വ്യാപാരികളെ മേഖലയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് നഗരത്തിൽ കച്ചവടം ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം ആൾക്കാരും പല പഞ്ചായത്തുകളിൽ നിന്നും വന്ന് ഇവിടെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കടകൾ അടച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു മനോഭാവം ഏതായാലും ഉണ്ടാവും. പക്ഷേ അതല്ല, ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചില ഷോപ്പുകളൊക്കെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും പിന്നെ അത്യാവശ്യം വന്ന്, വെള്ളത്തിൻ്റെ അത്യാവശ്യം വന്ന്, അല്ലെങ്കിൽ വേറെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പച്ചക്കറി ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാനുള്ള സ്ഥലം രാത്രി 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം നമ്മളെ കാസർഗോഡ് നഗരത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു സ്ഥലം കണ്ടെത്തി, സ്ഥലം കണ്ടെത്തി മീൻസ് ഇങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഷോപ്പുകളെ കണ്ടെത്തിക്കൊണ്ട് അത് മുമ്പോട്ട് പോയാൽ ഈ ചില എല്ലാ ആളുകൾക്കും അതൊരു ഗുണകരമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങൾ കാസർഗോഡ് നഗരം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ചെയർമാൻ എന്ന രീതിയിൽ അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. കാസർഗോഡ് നഗരസഭ ഒരിക്കലും ഇത്ര മണിവരെ തുറക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധനയൊന്നുമില്ല. അത് എത്ര സമയം വേണമെങ്കിലും ഷോപ്പുകാർക്ക് തുറക്കാം. പക്ഷേ ക്രമസമാധാനത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരത്തു നിന്ന് ഇങ്ങനെയുള്ള ചില ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുമ്പോൾ അത് 11 മണിക്കൊക്കെ മുമ്പായിട്ട് അടക്കണമെന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് ആ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാസർഗോഡ് നഗരസഭ ചിന്തിക്കും. ഇത്രത്തോളം പല ആളുകളുടെയും ധാരണ കാസർഗോഡ് ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്നുള്ള രീതിയിൽ ആൾക്കാരൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പല ഇഷ്യൂസുകൾക്കും കാസർഗോഡ് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലങ്ങൾക്ക് ഇപ്പുറം എല്ലാവരും നല്ല സൗഹാർദ്ദത്തോടു കൂടി ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത്. കാസർഗോഡ് നഗരസഭയുടെ ഒരു ആശയമാണത്. ഇപ്പം ഇങ്ങനെയുള്ള രാത്രി കാലങ്ങളിൽ ആളുകളൊക്കെ ടൗണിലേക്ക് വരാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടാനും ഈ തെരുവ് കച്ചവടം എന്ന നിലയിൽ ഉണ്ടാവണം എന്നുള്ളത് കാസർഗോഡ് നഗരസഭ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ എങ്ങനെ വേണമെന്നുള്ള ഒരു ചിന്തയിലും അതിൻ്റെ പ്രവർത്തനത്തിലാണെന്നുള്ളത് തീർച്ചയായിട്ടും അത് ഞങ്ങളൊക്കെ ഇപ്പോൾ കാസർഗോഡ് നഗരസഭ പറഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് നൈറ്റ് സിറ്റി റൂട്ട് ഉണ്ടാക്കുമെന്നുള്ളൊരു സംവിധാനം, അത് ഇത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നത്. കാസർഗോഡ് നഗരത്തിൽ രാത്രി കാലങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ട സഹായ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കിട്ടുവാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ആളുകൾ ഇവിടെ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ളതുകൊണ്ട് കാസർഗോഡ് നഗരത്തിൽ 6 മണി മുതൽ 12 മണി വരെ ഒരു ബസ് സർവീസ് എന്ന നിലയിൽ അതായത് നമ്മുടെ ടൗൺ ഭാഗത്തിൻ്റെ അകത്ത് തന്നെ ആളുകൾക്ക് പോകാനും വരാനുമുള്ള ഒരു സംവിധാനം, ഒരു ബസ് റൂട്ട് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹത്തിലാണ് കാസർഗോഡ് നഗരസഭ ഉള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ 6 മണിക്ക് ശേഷം 12 മണി വരെ നമ്മുടെ ടൗണ് ഒന്ന് സജീവമാകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ആ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.